നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂന്നാറിൽ നിരാഹാര സമരം നടത്തിവന്ന ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനെ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യവകുപ്പ് അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ജില്ലയിലെ വന്യജീവി ആക്രമണത്തിൽ ഇടുക്കി രൂപത പ്രമേയം പാസാക്കി. ഇടുക്കിയിൽ പ്രചരണത്തിൽ ഒരുപടി മുന്നിലെത്താനുള്ള ഒരുക്കത്തിൽ ഇടത് ക്യാമ്പ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ചുവരെഴുത്തുകൾ അടക്കമുള്ള പ്രചരണ പരിപാടികൾ പ്രവർത്തകർ ആരംഭിച്ചു. പ്രധാനപ്പെട്ട ആളുകളെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ച് ജോയിസ് ജോർജ്. ജില്ലയിൽ പട്ടയം ലഭിക്കാത്തവരുടെ വിവരശേഖരണം മാർച്ച് 1 മുതൽ ആരംഭിക്കും. അർഹരായ എല്ലാ കൈവശക്കാരും അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. മാർച്ച് 15 വരെ ഇതിനായുള്ള അപേക്ഷകൾ വില്ലേജ് ഓഫീസുകളിൽ നൽകാമെന്നും അധികൃതർ. കാഞ്ചിയാർ അഞ്ചുരുളി ടണലിലേക്കുള്ള പ്രവേശനം തടഞ്ഞ തീരുമാനം മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടപെടലിനെ തുടർന്ന് പുനഃപരിശോധിക്കാൻ നീക്കം. നടപടി സുരക്ഷയുടെ ഭാഗമായി ടണലിലേക്കുള്ള പ്രവേശന കവാടം അടച്ചുപൂട്ടിയത് തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് കത്ത് നൽകിയതിനെ തുടർന്ന്. വിശദമായ വാർത്തകൾ. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിനെ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. മൂന്നാർ ഹൈറേഞ്ച് ആശുപത്രിയിലേക്കാണ് MP മാറ്റിയത്. ആരോഗ്യവകുപ്പ് അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. തോട്ടം മേഖലയിൽ ആക്രമണം നടത്തുന്ന കാട്ടാനകളെ നാടുകടത്തണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ 3 ദിവസമായി മൂന്നാറിൽ നിരാഹാര സമരം നടത്തിവരികയായിരുന്നു. മൂന്നാറിലെ അപകടകാരികളായ കാട്ടാനകളെ പിടിച്ചുമാറ്റണമെന്നും ഇടുക്കിയിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടാണ് ഇടുക്കി MP നിരാഹാര സമരം ആരംഭിച്ചത്. കന്നിമലയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നായിരുന്നു സമരം തുടങ്ങിയത്. മൂന്നാം ദിവസമാണ് MP ആശുപത്രിയിലേക്ക് മാറ്റിയത്. രണ്ടാം ദിവസം MP ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. മൂന്നാം ദിവസത്തെ സമരത്തിനിടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായതോടെ പോലീസിന്റെ സാന്നിധ്യത്തിൽ ആരോഗ്യ പ്രവർത്തകർ MP ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ തുടർ സമരങ്ങൾ നടത്താനാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. വന്യജീവി ആക്രമണത്തിൽ ഇടുക്കിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ജില്ലയിലെ വന്യജീവി ആക്രമണത്തിൽ ഇടുക്കി രൂപത പ്രമേയം പാസാക്കി. ഇടുക്കിയിലെ വന്യമൃഗ ആക്രമണത്തിനെതിരെ രൂപത വൈദിക സമിതിയാണ് പ്രമേയം പാസാക്കിയത്. സംസ്ഥാന സർക്കാരിനും രാഷ്ട്രീയ നേതാക്കന്മാർക്കുമെതിരെയും പ്രമേയത്തിൽ വിമർശനമുണ്ട്. ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും അധികാരികൾ നിസ്സംഗത കാട്ടുന്നു. കപട പരിസ്ഥിതിവാദികൾക്ക് വിധേയപ്പെട്ട മൗനം പാലിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പൊതുസമൂഹത്തിന് അപമാനമാണെന്നും പ്രമേയം വിമർശിക്കുന്നു. ആനക്കുളം ഇടവക വികാരി അസഭ്യം പറഞ്ഞ മാങ്കുളം DFO പരാമർശമുണ്ട്. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ സമരമുഖത്ത് സജീവമാകുമെന്നും രൂപത മുന്നറിയിപ്പ് നൽകുന്നു. വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുകയും മനുഷ്യജീവനുകൾ നഷ്ടമാവുകയും ചെയ്യുമ്പോൾ ഫലപ്രദമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ കുറ്റപ്പെടുത്തി. ഒരു 2-3 ആഴ്ചകൾക്കിടയിൽ എത്രയോ മനുഷ്യജീവനുകളാണ് ഈ വന്യ ആനയുടെ ആക്രമണത്താൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ട്. ഇതിൽ ദുഃഖിക്കുന്ന കുടുംബങ്ങളോട് അതുപോലെ തന്നെ ഇവിടെ അധിവസിക്കുന്ന ആളുകളുടെ ഭീതിജനകമായ അവസ്ഥയോട് ഇടുക്കി രൂപത ഞങ്ങളുടെ അവരോടുള്ള ഞങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. ഇതിൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം, പ്രത്യേകിച്ച് വനംവകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കണം. വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ജനങ്ങളുടെ ഈ ജീവന് സംരക്ഷണം നൽകുവാനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകും. മൂന്നാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന മേഖലയാണ് ഈ അപകടം ഈ ഒരു ദാരുണ സംഭവം നടന്നിരിക്കുന്നത്. ജനവാസ മേഖലയിലാണ്. ജനവാസ മേഖലയിൽ പ്രകാരം വന്യമൃഗങ്ങൾ ഇറങ്ങി വരാതിരിക്കുവാനുള്ള നടപടികൾ, ശാസ്ത്രീയമായ നടപടികൾ ചെയ്യുവാനായിട്ട് അതിനുള്ള മുൻകരുതലുകൾ എടുക്കുവാനുള്ള ഇച്ഛാശക്തി ബന്ധപ്പെട്ട സർക്കാരുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കണം. കാട്ടുപന്നിയുടെ ശല്യത്തിൽ വലഞ്ഞ് കാഞ്ചിയാർ മുരിക്കാട്ടുകൂടി സ്കൂളും പരിസരവും. കാട്ടുപന്നികൾ കൂട്ടമായി എത്തുന്നത് കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 20 പന്നികളാണ് സ്കൂളിന്റെ ഗ്രൗണ്ടിലെത്തിയത്. ഇവയെ നിയന്ത്രിക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് കാട്ടുപന്നികൾ സ്കൂൾ പരിസരത്ത് വിഹരിക്കുന്നത്. പകൽ സമയത്ത് കാട്ടുപന്നികൾ സ്കൂൾ പരിസരത്തെത്തുന്നത് കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 20 പന്നികളടങ്ങുന്ന കൂട്ടമാണ് സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയത്. ഈ സമയം ഗ്രൗണ്ടിൽ കുട്ടികളുമുണ്ടായിരുന്നു.
കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴിക്കാണ് കുട്ടികൾ ഓടി രക്ഷപ്പെട്ടതെന്ന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരിത് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം പോലും മനുഷ്യർക്കില്ല. നമുക്കറിയാം ആകമാനം നമ്മുടെ ഈ പ്രദേശത്തും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം പന്നി ശല്യവും അതുപോലെ തന്നെ കാട്ടാനമൃഗ ശല്യവും എന്നു വേണ്ട, ജനങ്ങൾ എങ്ങോട്ട് പോകുമെന്നറിയില്ല. ഇനിയിപ്പം ജനങ്ങൾ കാട്ടിലേക്ക് പോവുകയും മൃഗങ്ങൾ നാട്ടിലേക്ക് വന്ന് അധിവസിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് പറയുവാനുള്ളത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ അടിയന്തരമായ ശ്രദ്ധയുണ്ടാകണം. കുഞ്ഞുങ്ങൾ സഹിതം ഇവിടെ 500 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. കുട്ടികൾ ചിലപ്പം പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും. ആ സാഹചര്യത്തിൽ ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിലേക്ക് ഇക്കാര്യം ശ്രദ്ധ ചെലുത്തുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. വനത്തിൽ നിന്നും ഇറങ്ങുന്ന പന്നികൾ കർഷകരുടെ കൃഷിയിടത്തിൽ തമ്പടിക്കുകയും കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ നാട്ടുകാരുടെ ജീവന് തന്നെ ഇവ ഭീഷണിയായിരിക്കുകയാണ്. ഇതുവരെ പ്രദേശത്ത് 10 ആളുകൾക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കാൻ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. ഇടുക്കിയിൽ പ്രചരണത്തിൽ ഒരു പടി മുന്നിലെത്താനുള്ള ഒരുക്കത്തിലാണ് ഇടത് ക്യാമ്പ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ചുവരെഴുത്തുകളടക്കമുള്ള പ്രചരണ പരിപാടികൾ പ്രവർത്തകർ ആരംഭിച്ചു. പ്രധാനപ്പെട്ട ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ജോയിസ് ജോർജ്. NDA UDF മുന്നണികൾക്കുള്ളിൽ സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് ചർച്ചയും സജീവമായി നടക്കുമ്പോൾ ഇടുക്കിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ജോയിസ് ജോർജിനെ പ്രഖ്യാപിച്ചതോടെ ഇടത് ക്യാമ്പ് ഉണർന്നിരിക്കുകയാണ്. വാർഡ് കമ്മിറ്റികളടക്കം പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി. ഉൾഗ്രാമങ്ങളിലും തമിഴ് ഭൂരിപക്ഷ മേഖലകളിലും ചുവരെഴുത്തുകളും ബോർഡുകളും സ്ഥാപിച്ച ജോയിസ് ജോർജിന്റെ പേര് നിറയ്ക്കാനുള്ള പരിശ്രമത്തിലാണ് ഇടതു പ്രവർത്തകർ. സ്ഥാനാർത്ഥി ജോയിസ് ജോർജും പ്രചരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ഭൂപ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഭൂനിയമ ഭേദഗതി ബില്ലും 2014 ജോയിസ് ജോർജ് MP ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളടക്കം എണ്ണിപ്പറഞ്ഞാണ് ഇടതുപക്ഷത്തിന്റെ പ്രചാരണം. ഇന്ത്യയിലെ ജനത ഒന്നടങ്കം, പ്രത്യേകിച്ച് മലയോര മേഖല തോട്ടം തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ അതീവ സന്തോഷത്തിലാണ്. കഴിഞ്ഞ 5 ജില്ലയ്ക്ക് ഒരു MP പ്രാതിനിധ്യം ലഭിച്ചിരുന്നില്ല. എന്നാൽ അതിനു മുമ്പ് 14 മുതൽ 19 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇടുക്കിക്ക് ഒരു MP ഉണ്ടായിരുന്നു. സാധാരണ ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഓടിയെത്തുന്ന ജനകീയനായ ഒരു MP. അങ്ങനെ ഒരു MP ആണ് മലയോര ജനതയ്ക്ക് എന്നും ആവശ്യം. ഒട്ടേറെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ മലയോര ജനത അനുഭവിക്കുന്നുണ്ട്. ആ വിഷയങ്ങളൊക്കെ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിനും ഇടുക്കിയുടെ വികസനങ്ങൾ, അനന്ത സാധ്യതയുള്ള വികസനമാണ് ഇടുക്കിയിലേക്കുള്ളത്. പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നല്ലൊരു ഇടപെടൽ വരേണ്ടതുണ്ട്. കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ മേഖലയിലെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാൻ വലിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഇതിനൊന്നും നിലവിലുള്ള ജനപ്രതിനിധി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മലയോര ജനത അഭിമുഖിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. UDF NDA മുന്നണി സ്ഥാനാർത്ഥികൾ കളം നിറയുന്നതിന് മുൻപേ പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലെത്താനുള്ള ആവേശത്തിലാണ് ഇടത് പ്രവർത്തകർ. കഴിഞ്ഞ 5 ഇടുക്കിക്ക് നഷ്ടപ്പെട്ടു പോയ വികസന പ്രവർത്തനങ്ങൾ തിരികെ എത്തുമെന്ന് LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കട്ടപ്പനയിലെ പ്രധാന വ്യക്തികളെ കാണാനെത്തിയതായിരുന്നു ജോയിസ് ജോർജ്. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് ജോയിസ് ജോർജ് കട്ടപ്പനയിൽ എത്തിയത്. മണ്ഡലത്തിൽ ഉടനീളം വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുന്ന ജോയിസ് ജോർജ് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന തിരക്കിലാണ്. 2 LDF സ്വതന്ത്രനായി മത്സരിച്ച ജോയിസ് ഇത്തവണ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ജോയിസ് തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത്. കഴിഞ്ഞ 5 ഇടുക്കിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇത്തവണ തിരികെ എത്തിക്കുമെന്ന് ജോയിസ് ജോർജ് പറഞ്ഞു. 2014 പാർലമെന്റ് ഇലക്ഷൻ തുടങ്ങി, 19 പാർലമെന്റ് ഇലക്ഷൻ, പിന്നീട് ഈ 2024 3 പാർലമെന്റ് ഇലക്ഷനിലേക്ക് വരുമ്പോൾ ഏതാണ്ട് മുഴുവൻ ആളുകളുമായും നല്ല ആത്മബന്ധത്തിലാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണം എന്ന തരത്തിലുള്ള
ഒരു ഔദ്യോഗികമായ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഔപചാരികമായ പ്രചരണമല്ല, മറിച്ച് എല്ലാ ആളുകളുടെയും സൗഹൃദങ്ങൾ ഉറപ്പിക്കുന്നു, ആളുകളെ കൂട്ടുന്നു, ആളുകളുമായി സംസാരിക്കുന്നു. എല്ലായിടത്തുനിന്നും നല്ല പ്രതികരണമാണ് കിട്ടുന്നത്. കാരണം ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇടുക്കിക്ക് നഷ്ടപ്പെട്ടു പോയ ഇടുക്കി പാർലമെൻറ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടിയിരുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളുണ്ട്, നിലപാടുകളുണ്ട്, അതൊക്കെ തിരികെ എത്തണം എന്നാണ് ഇടുക്കിയിലെ ജനതയാകെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ശുഭാപ്തി വിശ്വാസമാണുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുക തന്നെ ചെയ്യും. പാർലമെന്റ് മണ്ഡലത്തിലെ പ്രധാനികളെയും ആരാധനാലയങ്ങളിലും ടൗണുകളിലെ ആളുകളെയും കണ്ടാണ് ജോയ്സ് ബന്ധം പുതുക്കിയത്. CPM കട്ടപ്പന ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിയ ശേഷമാണ് ജോയ്സ് കട്ടപ്പന നഗരത്തിൽ പ്രചാരണം നടത്തിയത്. ജില്ലയിൽ പട്ടയം ലഭിക്കാത്തവരുടെ വിവരശേഖരണം 1 മാർച്ച് ആരംഭിക്കും. അർഹരായ എല്ലാ കൈവശക്കാരും അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു. 15 മാർച്ച് വരെ ഇതിനായുള്ള അപേക്ഷകൾ വില്ലേജ് ഓഫീസുകളിൽ നൽകാമെന്നും അധികൃതർ അറിയിച്ചു. 1977 ജനുവരി 1 മുൻപ് വനഭൂമിയിൽ കുടിയേറി താമസിച്ചു വരുന്ന മുഴുവൻ ആളുകൾക്കും അതാത് സ്ഥലത്ത് ബാധകമായ പതിവ് ചട്ടങ്ങൾ പ്രകാരം യോഗ്യതയ്ക്കനുസൃതമായി പട്ടയം നൽകുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇതുവരെ പട്ടയം ലഭിക്കാത്തവരുടെ സമഗ്ര വിവരശേഖരണം നടത്തുന്നത്. സംയുക്ത പരിശോധന നടന്നയിടങ്ങളിൽ ജെവി ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയവർ, സംയുക്ത പരിശോധന നടക്കാത്ത സ്ഥലങ്ങളിലെ താമസക്കാർ, നാളിതുവരെ പല കാരണങ്ങളാൽ പട്ടയത്തിന് അപേക്ഷിക്കാത്തവർ എന്നിവരുടെ വിവരങ്ങൾ 1 മുതൽ 15 വില്ലേജ് ഓഫീസുകൾ മുഖാന്തരം ശേഖരിക്കും. നിശ്ചിത മാതൃകയിലുള്ള വിവരശേഖരണ ഫോം ജില്ലയിലെ വില്ലേജ് ഓഫീസുകൾ, താലൂക്ക് ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കും. പൂരിപ്പിച്ച വിവരശേഖരണ ഫോം, ആവശ്യമായ രേഖകളുടെ പകർപ്പ് എന്നിവ സഹിതം അപേക്ഷകൻ നേരിട്ട് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് അതാത് ഓഫീസുകളിൽ നിന്ന് കൈപ്പറ്റ രസീത് നൽകും. അപേക്ഷകന്റെ പേര്, വിലാസം എന്നിവ തെളിയിക്കുന്ന രേഖകൾ 1977 ജനുവരി 1 മുൻപ് കുടിയേറിയ വനഭൂമിയുടെ വിശദാംശങ്ങൾ, കൈമാറ്റം സംബന്ധിച്ച രേഖകൾ, സംയുക്ത പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രസക്തമായ പകർപ്പ്, അതില്ലെങ്കിൽ 1977 ജനുവരി 1 മുൻപുള്ള കൈവശം തെളിയിക്കുന്നതിനാവശ്യമായ പ്രമാണങ്ങൾ, മറ്റു തെളിവുകൾ എന്നിവയുടെ പകർപ്പുകൾ പൂരിപ്പിച്ച വിവരശേഖരണ ഫോമിനൊപ്പം ഉള്ളടക്കം ചെയ്തു വേണം അപേക്ഷ സമർപ്പിക്കാനെന്നും അധികൃതർ അറിയിച്ചു. കാഞ്ചിയാർ അഞ്ചുരുളി ടണലിലേക്കുള്ള പ്രവേശനം തടഞ്ഞ തീരുമാനം മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടപെടലിനെ തുടർന്ന് പുനഃപരിശോധിക്കാൻ നീക്കം. സുരക്ഷയുടെ ഭാഗമായി ടണലിലേക്കുള്ള പ്രവേശന കവാടം അടച്ചുപൂട്ടിയത് തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് കത്ത് നൽകിയിരുന്നു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇടുക്കി ജില്ലാ കളക്ടർ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും സുരക്ഷ ഉറപ്പാക്കി ടണലിലേക്കുള്ള പ്രവേശന കവാടം തുറന്നു നൽകുന്നതിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് സുരക്ഷാ ചുമതല പഞ്ചായത്ത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് കളക്ടറെ അറിയിച്ചു. ടണൽ മുഖം സന്ദർശിക്കാൻ എത്തുന്നവരുടെ സുരക്ഷയ്ക്കായി 2 ജീവനക്കാരെ നിയമിക്കാമെന്ന് പ്രസിഡന്റ് ജില്ലാ കളക്ടർക്ക് ഉറപ്പ് നൽകി. ഇതിനു പുറമെ ടണലിന്റെ പരിസര പ്രദേശത്ത് മാലിന്യ നീക്കവും പഞ്ചായത്ത് ഉറപ്പുവരുത്തും. വൈദ്യുതി ബോർഡിന്റെ സുരക്ഷാ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് വരും ദിവസങ്ങളിൽ അഞ്ചുരുളി ടണലിലേക്കുള്ള പ്രവേശനം അനുവദിക്കാനാണ് തീരുമാനം. കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പാൻ മസാലകൾ പിടികൂടി. 3 ചാക്കുകളിലായി 2000 പാക്കറ്റ് പാൻ മസാലകൾ പിടിച്ചെടുത്തു. കട്ടപ്പന നഗരത്തിൽ വിൽപ്പനയ്ക്കായി മറുനാടൻ തൊഴിലാളികൾ എത്തിച്ച വൻ പാൻ മസാല ശേഖരമാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പിടികൂടിയത്. ഇടശ്ശേരി ജംഗ്ഷൻ, പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ മറുനാടൻ തൊഴിലാളികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ വിൽപ്പന നടത്തിയിരുന്നവരിൽ നിന്നാണ് പാൻ മസാല ശേഖരം പിടിച്ചെടുത്തത്. ലഹരി വസ്തുക്കൾ കലർത്തിയ പുകയില, മറ്റ് പാൻ മസാലകൾ ഉൾപ്പെടെ 3 ചാക്കുകളിലായി 2000 പാക്കറ്റ് പാൻ മസാലകൾ പിടികൂടിയതായി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു. നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നഗരത്തിലെ വിവിധ ഭാഗങ്ങൾ നടത്തിയ പരിശോധനയിൽ നിരോധിത പാൻ മസാല ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മൾ പിടിച്ചെടുക്കുകയുണ്ടായി. അത് അതിഥി തൊഴിലാളികളാണ് ഇത്തരം വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ അവരുടെ ആരോഗ്യത്തെ ഉൾപ്പെടെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഇത് പലതവണ നമ്മൾ പിടിച്ചിട്ടുണ്ട്, പലതവണ വാണിംഗ് നൽകിയിട്ടുണ്ട്. എന്നാലും ഈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വ്യാപാരം ഇപ്പോഴും നടക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവപരമായിട്ട് കാണേണ്ട വിഷയമാണ്. ക്ലീൻ സിറ്റി മാനേജർ ജിൻസിറിയക്, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രശാന്ത്, സൗമ്യനാഥ്, അനുപ്രിയ എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു.
കട്ടപ്പന നഗരസഭാ പരിധിയിൽ നിരോധിത പാൻ മസാല വിറ്റഴിക്കുന്നത് പുതിയ രീതിയിൽ. പെട്ടിക്കടകൾ അധികൃതർ അടപ്പിച്ചതിനാൽ സഞ്ചികളിലാക്കി വിവിധ കേന്ദ്രങ്ങളിൽ എത്തിയ ശേഷം പാൻ മസാലകൾ ഇടപാടുകാർക്ക് രഹസ്യമായി കൈമാറുന്നതാണ് പുതിയ രീതി. കൂടാതെ ഓരോ തവണയും പിടികൂടുന്നതിനനുസരിച്ച് വിപണിയിലേക്ക് എത്തുന്നത് പുതിയ തരം നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങളാണ്. നിരോധിത പാൻ മസാലകൾ വിറ്റഴിക്കുന്നത് പതിവായതോടെ നഗരത്തിലെ അനധികൃത വ്യാപാര കേന്ദ്രങ്ങൾ നഗരസഭ 2022 അവസാനം ഒഴിപ്പിച്ചിരുന്നു. കുന്തളംപാറ റോഡ്, ഇടശ്ശേരി ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അന്ന് പെട്ടിക്കടകൾ സ്ഥാപിച്ച് പുകയിലെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചിരുന്നത്. പെട്ടിക്കടകൾ ഒഴിപ്പിച്ചതോടെ വിൽപ്പനയില്ലെന്ന ധാരണയിലായിരുന്നു അധികൃതർ. എന്നാൽ ചെറിയ അളവിൽ തുണിസഞ്ചികളിലാക്കി നഗരത്തിൽ പാൻ മസാല എത്തിച്ച ശേഷം ഇടപാടുകാർക്ക് രഹസ്യമായി കൈമാറുകയായിരുന്നു പതിവ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചതോടെയാണ് നഗരസഭ ആരോഗ്യ വിഭാഗം നഗരത്തിൽ പരിശോധന നടത്തിയത്. രാവിലെ നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കെത്തിച്ചവരുടെ കയ്യിൽ നിന്നും കുറഞ്ഞ അളവിലാണ് പാൻ മസാല ലഭിച്ചത്. എന്നാൽ സെൻട്രൽ ജംഗ്ഷന് സമീപത്തുള്ള മറുനാടൻ തൊഴിലാളികളുടെ താമസ സ്ഥലം റെയ്ഡ് ചെയ്ത നഗരസഭ അധികൃതർ 3 ചാക്ക് നിറയെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയായിരുന്നു. പുതുതായി എത്തിയ ഒട്ടേറെ നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിന്നും കണ്ടെടുത്തത്. ഇവയിൽ പലതും വീര്യം കൂടിയ ലഹരി മരുന്നുകളാണെന്നും പെരുമ്പാവൂർ ഭാഗത്തു നിന്നാണ് ഇവ ജില്ലയിലേക്ക് എത്തുന്നതെന്നും അധികൃതർ പറഞ്ഞു. അന്വേഷണത്തിൽ ഇത് നമ്മുടെ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്നാണ് ഈ സാധനം നമ്മുടെ നഗരത്തിലേക്ക് വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് രാവിലെ വരുന്ന വാഹനങ്ങളിലെല്ലാം ഈ സാധനം ഇവിടെ എത്തിച്ച് വിവിധ ആളുകൾ, അത് ഞായറാഴ്ചയാണ് ഏറ്റവും അധികം വ്യാപാരം ഇന്ന് നടക്കുന്നത്. അതിഥി തൊഴിലാളികളാണ് ഇത് കൂടുതലായിട്ട് വിൽപ്പന നടത്തുന്നത്. സാധാരണ തൊഴിലാളികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവരാണ് ആളുകളാണ് ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ട് വരുന്നത്. ഇത് ഇതിൻ്റെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് ധാരണയില്ലാതെ നമ്മുടെ യുവ തലമുറ ഉൾപ്പെടെ ഈ സാധനത്തിൻ്റെ ഗുണഭോക്താക്കളല്ല ഉപഭോക്താക്കളായി മാറുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട വിഷയമാണ്. അത് നമ്മുടെ നഗരസഭ രംഗത്തും മറ്റു നഗരത്തിൻ്റെ പരിധിയിൽ ജീവിക്കുന്ന മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണമെന്നാണ് ഈ തരണത്തിൽ നമുക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ഇത് നമ്മൾ ഓരോ തവണ നമ്മൾ പിടിക്കുമ്പോഴും നമ്മൾ കാണാത്ത വെറൈറ്റി ഐറ്റംസാണ് ഇവർ കൊണ്ട് സപ്ലൈ ചെയ്യുന്നത്. ഒരു തവണ കൊണ്ടുവരുന്ന സാധനങ്ങളല്ല അടുത്ത തവണ വരുന്നത്. അതിന് കൂടിയത് മുന്തിയാണ് ഇതിൻ്റെ ലഹരി എന്ന് മാത്രമുണ്ട്. ഇത് നമുക്ക് പറയാൻ കഴിയില്ല, ആധികാരികമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇത് വളരെ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് വാണിങ് ഇതിൻ്റെ ലേബലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ലേബലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സാധനമാണെങ്കിൽ പോലും, ചിത്രം ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും, ഈ സാധനം വാങ്ങി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. കൂടാതെ ഇവർ നൽകുന്ന പാൻ മസാല ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ഉപയോഗിക്കുന്ന അതായത് തൊഴിലാളികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവരെല്ലാം ഇത് ചവച്ച് തുപ്പി നഗരത്തിലെ പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ ഗൗരവമായ ഒരു ബോധത്തിലേക്ക് നമ്മുടെ ജനങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിനും ആ വിവരം നഗരസഭ അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ എക്സൈസിനെ വിളിച്ചറിയിച്ച് ഇവരെ ഇത് നിയന്ത്രണ വിധേയമാക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. പാൻ മസാല വിറ്റഴിച്ച് പിടിക്കപ്പെടുന്ന പ്രതികളെ അപ്പോൾ തന്നെ പെറ്റിയടിപ്പിച്ച ശേഷം വിട്ടയക്കുകയാണ് പതിവ്. താരതമ്യേന കുറഞ്ഞ പിഴയാണ് വിവിധ വകുപ്പുകൾ ഇവർക്ക് നൽകുന്നത്. പിടിച്ചെടുത്ത പാൻ മസാലകൾ നശിപ്പിക്കുകയും ചെയ്യും. കുറഞ്ഞ ശിക്ഷ ലഭിക്കുന്നതിനാൽ പിടിക്കപ്പെട്ടാലും വീണ്ടും നിരോധിത പാൻ മസാലകൾ വിറ്റഴിക്കാൻ കാരണമാകുന്നുണ്ട്. ഡിസംബറിൽ നഗരസഭാ മാർക്കറ്റിലെ കടയിൽ വിൽപ്പനയ്ക്കെത്തിച്ച 2610 പാക്കറ്റ് പാൻ മസാല കട്ടപ്പന പോലീസ് പിടികൂടിയിരുന്നു. മാർക്കറ്റിലെ വെറ്റിലക്കടയിൽ വിൽപ്പന നടത്തുന്നതിനായി വാഹനത്തിൽ കൊണ്ടുവന്നപ്പോഴാണ് പള്ളിക്കവലയിൽ വെച്ച പാൻ മസാലകൾ പിടികൂടിയത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാലായിൽ രാജി സമർപ്പിച്ചു. 38 മാസത്തെ പ്രവർത്തനത്തിന് ശേഷം മുന്നണി ധാരണ പ്രകാരമാണ് രാജി. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മിനി നന്ദകുമാർ രാജിവെച്ച ഒഴിവിൽ 4 മാസം പ്രസിഡന്റായും ജോമോൻ വെട്ടിക്കാലായിൽ പ്രവർത്തിച്ചു. 38 മാസം കേരള കോൺഗ്രസ് എമ്മിനും 22 മാസം CPM മുന്നണി ധാരണപ്രകാരം വൈസ് പ്രസിഡന്റ് പദവി. ഈ ധാരണപ്രകാരമാണ് വൈസ് പ്രസിഡന്റ് പദവി രാജിവെച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസന്റെ സാന്നിധ്യത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ലിയോ പീറ്ററിന് രാജി സമർപ്പിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ പ്രതിനിധികളും പങ്കെടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ സുമോദ് ജോസഫ്, മനു കെ ജോൺ, ബി ബിനു, എം വർഗീസ്, നിഷാമോൾ ബിനോച്ച്, സിജി MS, ലിസി കുര്യാക്കോസ്, ഷൈമോൾ രാജൻ, സോണിയ ചെറി, എം സെൽവകുമാർ, രാഷ്ട്രീയ നേതാക്കളായ എ.എൽ ബാബു, ഷാജി മാത്യു, ടോമി പകലോമറ്റം തുടങ്ങിയവരും പങ്കെടുത്തു. മൂന്നാറിൽ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP അഭിവാദ്യം അർപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കട്ടപ്പനയിൽ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി പരിപാടി ഉദ്ഘാടനം ചെയ്തു.
വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മൂന്നാറിൽ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന ഡീൻ കുര്യാക്കോസ് എംപിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ കട്ടപ്പനയിൽ പ്രകടനം നടത്തിയത്. പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി ഉദ്ഘാടനം ചെയ്തു. സമീപ ദിവസങ്ങളിൽ തന്നെ രണ്ട് മനുഷ്യജീവൻ പൊലിഞ്ഞിട്ട് കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞിട്ടും യാതൊരു നടപടിയും എടുക്കാതെ ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാർ നിരവധിയായ വാഗ്ദാനങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിനെ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും, വേണ്ടത്ര എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കും എന്ന് പറയുമ്പോഴും യാതൊരു സംവിധാനവും ഒരുക്കാതെ മനുഷ്യജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യജീവന് യാതൊരു വിലയുമില്ലാതെ പോകുന്ന സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാന്യായ MP അവിടെ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. ഇന്ന് ജില്ലയിലെമ്പാടും MPക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രകടനങ്ങൾ നടത്തിവരികയാണ്. വന്യജീവികളുടെ ആക്രമണത്തിൽ ആളുകൾ മരിച്ചതിനു ശേഷം നഷ്ടപരിഹാരം നൽകുകയല്ല, കാട്ടുമൃഗങ്ങളിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനുള്ള നടപടി സ്വീകരിക്കുകയാണ് ഭരണകൂടം ചെയ്യേണ്ടതെന്ന് നേതാക്കൾ പറഞ്ഞു. KS സജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, ജോസ് മുത്തനാട്ട, CB പാർപ്പായി, ഷാജി വെള്ളമാക്കൽ, പ്രശാന്ത് രാജു, AM സന്തോഷ്, അരുൺകുമാർ കാപ്പുകാട്ടിൽ, PS മേരിദാസൻ, ജിതിൻ ഉപ്പുമാക്കൽ, ജോസ് ആനക്കല്ലിൽ, KD രാധാകൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. KCC നീതിയാത്ര അനുധാവന ധർണ കട്ടപ്പനയിൽ നടന്നു. ജസ്റ്റിസ് KB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ധർണ ഉദ്ഘാടനം ചെയ്തു. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക, മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിന്റെ മാതൃകയിൽ ക്രൈസ്തവ പൂർണ്ണ സമയ സുവിശേഷ പ്രവർത്തക ക്ഷേമനിധി ബോർഡ് സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ സഭകളുടെ ഐക്യവേദിയായ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിൽ തിരുവല്ല മുതൽ തിരുവനന്തപുരം വരെ കാൽനടയായി നീതിയാത്ര നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ധർണ സംഘടിപ്പിച്ചത്. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ധർണ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി നീതി നടപ്പാക്കുക എന്ന ഒറ്റ ഉദ്ദേശമാണ് ഞങ്ങളുടേത്. എനിക്കും അത് തന്നെയാണ് ആവശ്യം. ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ചെയ്തു കൊടുക്കുക. വിശുദ്ധ മദർതെരേസയുടെ ഒരു വാക്കുണ്ട്, ഇന്നാരും തെരുവിൽ അനാഥരായി കഴിയുന്നു, ഇന്നാരോ കുടിലിൽ വിശക്കുന്നവരായി കിടക്കുന്നു. നാം ഇന്നത് കണ്ടില്ലെങ്കിൽ നാളെ അവർ ഉണ്ടായി വരില്ല. വൈദികരെ, ഇത് തന്നെയാണ് വൈദികരുടെ കടപ്പാടൻ കടമയും. KCC ചെയർമാൻ ഫാദർ അലക്സ് പി ഉമ്മൻ ധർണയിൽ അധ്യക്ഷനായിരുന്നു. KCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ വർഗീസ് ജേക്കബ് കോറപ്പിസ്കോപ്പ, ഫാദർ ബിനു കുരുവിള, YMCA പ്രസിഡന്റ് സിറിൽ മാത്യു, KI ലൂക്കോസ്, ഫാദർ മനോജ് ചാക്കോ, സതീഷ് വിൽസൺ, വിൻസെന്റ് തോമസ്, മിസസ് ചാക്കോ, ഫാദർ അനിൽ സി മാത്യു എന്നിവർ സംസാരിച്ചു. എന്റെ തൊഴിൽ എന്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി കാമാക്ഷി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മാർച്ച് 2 രാവിലെ 9:30 മുതൽ തൊഴിൽ മേള സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ കുടുംബശ്രീ മിഷൻ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, കാമാക്ഷി പഞ്ചായത്ത്, കുടുംബശ്രീ, CDS എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രാദേശിക കമ്പനികൾ ഉൾപ്പെടെ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ കമ്പനികൾ 1000-ലധികം ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തും. SSLC, +2, ഡിപ്ലോമ, ITI, ഡിഗ്രി, PG അടിസ്ഥാന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മേളയിൽ പങ്കെടുക്കാവുന്നതാണ്. 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് അവസരം. ജില്ലാ കുടുംബശ്രീ മിഷൻ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ, CDS എന്നിവയുടെ സഹകരണത്തോടെയാണ് തൊഴിൽമേള സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേരള സർക്കാർ കേരള നോൺ എഡ്ജ് എക്കണോമിയുടെ ഭാഗമായി നടത്തുന്ന എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ വെച്ച് മാർച്ച് 2 ശനിയാഴ്ച 9 മുതൽ 3 വരെ നടത്തപ്പെടുകയാണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ തൊഴിലന്വേഷകരായവർക്ക്
SLC നേഴ്സിംഗ് പ്രൊഫഷണൽ കോഴ്സുകളുള്ളവർക്ക് ഇതിനകത്ത് പങ്കെടുക്കാവുന്നതാണ്. കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും 20 കമ്പനികൾ ഇതിനകത്ത് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. DWMS ആപ്പിനകത്ത് രജിസ്റ്റർ ചെയ്ത് QR കോഡ് ഉപയോഗിച്ചും ഫോണിലൂടെ നമുക്ക് ഇതിനകത്ത് ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ സർക്കാരിന്റെ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. 12:30 വരെ സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. 2024 മാർച്ച് മാസം 2nd രാവിലെ 9 മുതൽ 3 വരെ നമ്മൾ ജോബ് ഫെയർ എന്നുള്ള പേരിൽ ജില്ലാതല ജോബ് ഫെയർ നമ്മൾ നടത്തപ്പെടുകയാണ്. കേരള ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായ യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി 10 ജില്ലയിൽ പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ ജോബ് ഫെയർ നടത്തുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് തൊഴിൽ മേള എന്നുള്ള പേരിൽ ജോബ് ഫെസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ നടത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആ 10 കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് നിലവിൽ ജില്ലാതലത്തിൽ ജോബ് ഫെയർ നടത്താനായിട്ട് തയ്യാറാവുകയും നമ്മൾ ഈ വരുന്ന മാർച്ച് മാസം 2nd രാവിലെ 9 മുതൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നമ്മൾ ജോബ് ഫെയർ നടത്തുകയും ചെയ്തു. വാർത്താസമ്മേളനത്തിൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ്, ആൽബർട്ട് ചാക്കോ, VN പ്രഹ്ലാദൻ, ലിസി മാത്യു, റിജി തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും സംസ്ഥാന സർക്കാരും ഒരുപോലെ കാലിയായ അവസ്ഥയിലാണെന്ന് മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മിനി സാബു. വിലക്കയറ്റത്തിലും സബ്സിഡി സാധനങ്ങളുടെ ലഭ്യതക്കുറവിലും പ്രതിഷേധിച്ച് ചക്കുവള്ളം മണക്കര സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മിനി സാബു. അരിയുടെയും പലവ്യഞ്ജനങ്ങളുടെയും ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിന് എതിരെയും സബ്സിഡി നിരക്കിലുള്ള ഭക്ഷ്യവസ്തുക്കൾ സപ്ലൈകോ സ്റ്റോറുകൾ വഴി നൽകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുമാണ് മഹിളാ കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട്ടമ്മമാർ കാലിക്കരങ്ങളുമായി പ്രതിഷേധം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് 7 ജംഗ്ഷൻ വഴി സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമരത്തിൽ പീരുമേട് ബ്ലോക്ക് പ്രസിഡന്റ് ആൻസി ജെയിംസ് അധ്യക്ഷയായിരുന്നു. മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മിനി സാബു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും സംസ്ഥാന സർക്കാരും ഒരുപോലെ കാലിയായ അവസ്ഥയിലാണെന്ന് അവർ പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ ജില്ലയിലെ തന്നെ അടിമാലിയിലെ നമ്മുടെ പ്രിയപ്പെട്ട മറിയാമ്മ അമ്മച്ചി ഒരു ചട്ടിയുമായിട്ട് ഇറങ്ങി, മറിയക്കുട്ടി അമ്മച്ചി, ആ അമ്മച്ചിയെ ഇറക്കിയത് ആരാണ്? അവരുടെ ആ ദാരിദ്ര്യം, അവർക്ക് പൈസ ഇല്ലായിരുന്നു, മരുന്ന് വാങ്ങാനില്ല, ഭക്ഷണം കഴിക്കാനില്ല, ആ സാഹചര്യത്തിലാണ് അവർക്ക് പിച്ച ചട്ടിയുമായിട്ട് ഇറങ്ങേണ്ടി വന്നത്. ഇന്ന് ഇവിടെ ഇത്രയും ആളുകൾ മറിയാമ്മ അമ്മച്ചിയുടെ ഒപ്പം തന്നെ നിൽക്കേണ്ട, അല്ലെങ്കിൽ ഈ പിച്ചച്ചട്ടിയുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമുള്ള ആളുകളുണ്ട്. പക്ഷേ അവരുടെ ആരുടെയും അഭിമാനം ഇതിന് മുൻപ് ഇങ്ങനെയൊരു സാഹചര്യത്തെ നേരിട്ടില്ലാത്തതുകൊണ്ട്, അങ്ങനെ ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഈ സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് നേതാക്കളായ മണിമേഖല, മറിയാമ്മ ചെറിയാൻ, റോൺസി വർഗീസ്, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി മുരളി എന്നിവർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ നോബിൾ ഷിബു, സാലമ്മ വർഗീസ്, സുധാറാണി, പ്രിയങ്ക മഹേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 5 മണ്ഡലം കമ്മിറ്റികളുടെ കീഴിലുള്ള പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തു. ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ നോമ്പുകാല തീർത്ഥാടന കേന്ദ്രമായ എഴുകുമ്പയിൽ കുരിശുമലയിൽ വലിയ നോമ്പ് ആചരണത്തിന്റെ ഭാഗമായുള്ള കുരിശുമല കയറ്റം തുടരുന്നതായി നിത്യസഹായ മാതാ ഇടവക വികാരി ഫാദർ ജോർജ് പാട്ടത്തെക്കുഴി അറിയിച്ചു. വലിയ നോമ്പിലെ 3 വെള്ളിയാഴ്ച രാവിലെ 9:45 മലയടിവാരത്തുള്ള ടൗൺ കപ്പേളയിൽ നിന്നും പീഡാനുഭവ യാത്ര ആരംഭിക്കും. മലമുകളിലെ തീർത്ഥാടക ദൈവാലയത്തിൽ ദിവ്യബലിയും വചനപ്രഘോഷണവും നേർച്ച വിളമ്പും ഉണ്ടായിരിക്കും. തീർത്ഥാടകരുടെ തിരക്ക് മാനിച്ച് വൈകുന്നേരം 5 കുരിശുമല ദൈവാലയത്തിൽ ദിവ്യബലിയും വചനപ്രഘോഷണവും ഒരുക്കിയിട്ടുണ്ട്. വലിയ നോമ്പിലെ എല്ലാ ദിവസങ്ങളിലും രാത്രികാലങ്ങളിലും കുരിശുമല കയറി പ്രാർത്ഥിക്കുന്നതിനുള്ള സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. 40 വെള്ളിയാഴ്ച ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ നയിക്കുന്ന രൂപതാതല കുരിശുമല തീർത്ഥാടനം എഴുകുമ്പയിൽ കുരിശുമലയിലേക്ക് നടക്കും. ദുഃഖവെള്ളിയാഴ്ച രാവിലെ 7 ടൗൺ കപ്പേളയിൽ നിന്നും പീഡാനുഭവ യാത്ര ആരംഭിക്കും. തുടർന്ന് കുരിശുമല ദേവാലയത്തിൽ ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങൾ ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. വലിയ നോമ്പിലെ 3 കുരിശുമലയിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസഫ് അഴിമുഖം, ഫാദർ വർഗീസ് പാറക്കൽ എന്നിവർ മുഖ്യ കാർമ്മികരായിരിക്കും. വലിയതുപോള സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ മാർച്ച് 1 ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ നയിക്കുന്ന ഏകദിന ബൈബിൾ കൺവെൻഷൻ നടക്കും. രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് കൺവെൻഷൻ നടക്കുകയെന്ന് അധികൃതർ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിഎസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. കേരളപ്പഴമയും പൈതൃകവും വിളിച്ചോതുന്ന പുരാവസ്തുക്കളും ചരിത്രവഴികളും ശേഖരിക്കുകയാണ് കട്ടപ്പന സ്വദേശി ചീരാങ്കുഴിയിൽ ടെഡി. പുതുതലമുറയ്ക്ക് കേട്ടുകേൾവി മാത്രമുള്ള 100+ പ്രാചീന ഗൃഹോപകരണങ്ങളുടെയും അപൂർവ വസ്തുക്കളുടെയും ശേഖരമാണ് ടെഡിയുടെ കൈവശമുള്ളത്. വെഡ്ഡിംഗ് ഡ്രസ് ഡിസൈനറായ ടെഡി തൻ്റെ സുഹൃത്തുക്കൾ സമ്മാനമായി നൽകിയതും മോഹവില കൊടുത്ത് വാങ്ങിയതുമായ അപൂർവ വസ്തുക്കളുടെ വലിയ ശേഖരമാണ് പൊന്നുപോലെ സൂക്ഷിക്കുന്നത്. ഒരു ശരിക്കും ഒരു ആന്റിക്കിൻ്റെ ഒരു നല്ല ഒരു പഴയ ഒരു വീട് മേടിച്ച് വെച്ചിട്ട് അതിനകത്ത് ഒരു മ്യൂസിയം പോലെ പണിയണം എന്നുള്ളതാണ് ആഗ്രഹം. പിന്നെ ഏറ്റവും വലിയ ആഗ്രഹം, ഇന്ന് ജനിച്ചു വരുന്ന തലമുറയ്ക്ക് ഇതുകളൊന്നും കണ്ടിട്ടില്ല. കാരണം കഴിഞ്ഞ ഒരു തലമുറ മുമ്പിലത്തെ തലമുറയെ അനുഭവിച്ചു വന്ന കഷ്ടപ്പാടും ദുരിതങ്ങളും അത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ഈ പുതുതലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. കാരണം ഒരു പുതിയ ജനറേഷൻ ഇതൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അവർക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പല സ്കൂളുകളും വിളിക്കാറുണ്ട്, അങ്ങനെ ഓരോ സ്കൂളുകളിലും പോയിട്ട് ഞാൻ എക്സിബിഷൻ നടത്താറുണ്ട്. നേരത്തെ മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ ഏത് സ്കൂളിലും നമ്മൾ എക്സിബിഷൻ വന്ന് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതൊരു അവയർനെസ്സിന് വേണ്ടി ഇപ്പോൾ നമ്മളൊരു ഒരു സോഷ്യൽ സർവീസ് വേണ്ടിയാണ് ചെയ്യുകയാണ്. നമ്മൾ ഒരു തലമുറയെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പരിശുദ്ധ ഖുറാൻ കൂടാതെ ചരിത്രരേഖകൾ, അതിപുരാതന നാണയങ്ങൾ, പുരാതന കാലത്തെ നിത്യോപയോഗ സാധനങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാട്ടുപെട്ടി, ഗ്രാമഫോൺ, രാജഭരണകാലത്തെ ഓട്ടക്കാലണ നാണയങ്ങൾ, അമ്മിക്കല്ല്, അരകല്ല്, അളവ് തൂക്ക ഉപകരണങ്ങളായ പറ, നാഴി, ചങ്ങഴി എന്നിവയും ഓട്ടുകിണ്ടി, കോളാമ്പി, റാന്തൽ വിളക്ക്, മണ്ണെണ്ണ വിളക്ക്, 1963 മുതലുള്ള ലോട്ടറി ടിക്കറ്റുകൾ തുടങ്ങി പുതുതലമുറയ്ക്ക് കേട്ട് കേൾവി മാത്രമുള്ള വില്ലീസ് വണ്ടിയടക്കം 100+ പ്രാചീന ഗൃഹോപകരണങ്ങളുടെയും അപൂർവ വസ്തുക്കളുടെയും അത്ഭുത ലോകമാണ് ടെഡി കാത്തുസൂക്ഷിക്കുന്നത്. പഴയ മോഡലിലുള്ള വീട് വാങ്ങി അവിടെ ഒരു മ്യൂസിയം ഒരുക്കണമെന്ന ആഗ്രഹമാണ് ഇദ്ദേഹത്തിനുള്ളത്. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിന് സോഷ്യൽ സർവീസായി ചെടി പല സ്ഥലങ്ങളിലും പുരാവസ്തു പ്രദർശനവും നടത്തി വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിഎസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിഎസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. നെടുങ്കണ്ടം ഹെഡർ സിസ്റ്റംസ് ഏലക്കാലയിലെ വിവരം. ആകെലൂട്ടം 199, വിൽപ്പനയ്ക്ക് വന്നത് 51,183, വിൽപ്പന നടന്നത് 49,604, കൂടിയ വില 1,975, ശരാശരി വില 1,519. കട്ടപ്പന കമ്പോളം.
കുരുമുളക് കിലോഗ്രാമിന് 510 രൂപ, ഏലം കൂടിയ വില 1500, ഏലം ശരാശരി വില 1300, കാപ്പിപ്പരിപ്പ് 260, ഗ്രാമ്പു 950, കൊക്കോ 80, റബ്ബർ 150. സ്വർണ്ണവെള്ളി വിപണി. സ്വർണ്ണഗ്രാമിന് 5759 രൂപ, വെള്ളി 75. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാറിൽ നിരാഹാര സമരം നടത്തിവന്ന ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനെ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യവകുപ്പ് അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ജില്ലയിലെ വന്യജീവി ആക്രമണത്തിൽ ഇടുക്കി രൂപത പ്രമേയം പാസാക്കി. ഇടുക്കിയിൽ പ്രചരണത്തിൽ ഒരുപടി മുന്നിലെത്താനുള്ള ഒരുക്കത്തിൽ ഇടത് ക്യാമ്പ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ചുവരെഴുത്തുകളടക്കമുള്ള പ്രചരണ പരിപാടികൾ പ്രവർത്തകർ ആരംഭിച്ചു. പ്രധാനപ്പെട്ട ആളുകളെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ച് ജോയിസ് ജോർജ്. ജില്ലയിൽ പട്ടയം ലഭിക്കാത്തവരുടെ വിവരശേഖരണം 1 മുതൽ ആരംഭിക്കും. അർഹരായ എല്ലാ കൈവശക്കാരും അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. 15 മാർച്ച് വരെ ഇതിനായുള്ള അപേക്ഷകൾ വില്ലേജ് ഓഫീസുകളിൽ നൽകാമെന്നും അധികൃതർ. കാഞ്ചിയാർ അഞ്ചുരുളി ടണലിലേക്കുള്ള പ്രവേശനം തടഞ്ഞ തീരുമാനം മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടപെടലിനെ തുടർന്ന് പുനഃപരിശോധിക്കാൻ നീക്കം. നടപടി സുരക്ഷയുടെ ഭാഗമായി ടണലിലേക്കുള്ള പ്രവേശന കവാടം അടച്ചുപൂട്ടിയത് തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് കത്ത് നൽകിയതിനെ തുടർന്ന്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.